അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടികളെ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവർക്കും റാഹത്താണ്, സുഖമാണ് ഒക്കെ അങ്ങനെ കരുതുന്നു ഇൻഷാല്ലാ. അപ്പം ഈ ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ എല്ലാവരോടും ഉസ്താദിൻ്റെ ഹൃദയം നിറഞ്ഞ റബിയുൽ അവൽ ആശംസകൾ. എന്താണ് റബിയ എന്ന് പറഞ്ഞാൽ അർത്ഥം? വസന്തം എന്നാണല്ലേ അർത്ഥം അല്ലേ? ഇത് ആദ്യ വസന്തമാണ്. എന്ത് ഈ മാസത്തിൻ്റെ പ്രത്യേകത? ഈ മാസത്തിന് റബീ ലവൽ മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം എന്താണ്. ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തേക്ക് നമ്മളിലേക്ക് വന്ന മാസമാണ് ഏത്? റബീ ലവൽ മാസം എന്ന് പറയുന്നത് അല്ലേ. ഈ ലോകം മുഴുവൻ പടക്കപ്പെടാൻ കാരണമായ കാരുണ്യത്തിൻ്റെ കടലായ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഒരുപാട് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാനുണ്ട് ഇൻഷാല്ലാ അല്ലേ. ആരാണ് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അതെ, നമ്മളൊക്കെ പടക്കപ്പെടാൻ കാരണം ആരാണ്? ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ. നമുക്കൊക്കെ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ്? നമ്മുടെ സയ്യിദന ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് എപ്പോഴും ആദ്യം ഇഷ്ടപ്പെടേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ഒക്കെ ആരെയാണ്? നമ്മളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലേ ഇൻഷാ അള്ളാ. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കും ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളാകണം. നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഹബീബ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഒരു കുറച്ച് നേരമെങ്കിലും അവിടുത്തെ മദ്ഹ് പാടുകയോ പറയുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഹബീബോട് ചേർന്ന് നിൽക്കുന്ന നല്ല സുൽത്താനികളായിക്കൊണ്ട് അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. ആമീൻ. ആരാണ് നമ്മൾക്ക് എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത? മറ്റുള്ളവരെ പോലെയല്ല, നമ്മൾ അത്രത്തോളം അടുത്ത് കിടക്കുന്നവരാണ് ഹബീബ റസൂലുള്ളാഹിയുമായിട്ട് അല്ലേ. സുൽത്താനികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാസത്തിൽ അവിടുത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. എന്താ ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടുത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം. ഉസ്താദിന്, നിങ്ങൾക്ക് ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ്, ഉസ്താദിന് അങ്ങനെ വേറൊരാളോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടമുള്ള ഒരാളോട് എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൂലേ അല്ലേ. നമ്മൾ ഇഷ്ടമുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ നോക്കൂലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ റസൂലുള്ളാഹ് കൊടുക്കുക? റസൂലുള്ളാഹ് സന്തോഷിക്കണം, റസൂലുള്ളാഹിൻ്റെ സന്തോഷം കാണണം. റസൂലുള്ളാഹ് എന്ന് പറയണം, എൻ്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് റസൂലുള്ളാഹ് പറയുന്നൊരവസ്ഥ നമുക്ക് വേണം. എങ്ങനെയാണ് ഇത് നടക്കുക? എങ്ങനെ റസൂലുള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുക? എങ്ങനെ റസൂലുള്ളാഹിനെ നമ്മൾ സന്തോഷിപ്പിക്കുക? എന്താണ് റസൂലുള്ളാഹ് ഈ ഭൂലോകത്തേക്ക് വന്നത്? എന്തിനാണ്? നമ്മളൊക്കെ നന്നാക്കാൻ. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നന്നാക്കാൻ നോക്കുക, അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിനു മുമ്പ് നമ്മളൊന്ന് നന്നാവുക, അത് റസൂലുള്ളാഹിക്ക് സന്തോഷമാണ്. നമ്മൾ നന്നായിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നോക്കുക, അങ്ങനെ നമ്മൾ റസൂലുള്ളാഹിയോട് എന്ത് ചെയ്യുക? ചേർന്നിരിക്കുക, അവിടുത്തോട് ചേർന്നിരിക്കുക. അവിടുന്ന് സന്തോഷിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാം. അതുപോലെ അവിടുത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല. എന്താണ് അവിടുത്തെ വിഷമിപ്പിക്കുന്ന കാര്യം? എന്നാലോചിച്ച് നോക്കി, റസൂലുള്ളാഹ് തടഞ്ഞ കാര്യം, റസൂലുള്ളാഹ് ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എന്താ പാടില്ല? ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ വിഷമിപ്പിക്കുന്നതായി. നമ്മൾ ചെയ്യോ? നിങ്ങൾക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടം, മൂപ്പരൊരു കാര്യം വന്ന് നമ്മളോട് പറഞ്ഞു, എന്ത്, നീ അങ്ങോട്ട് പോവരുത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുമോ? അങ്ങോട്ട് പോയാൽ മൂപ്പർക്ക് വിഷമാവൂലേ എന്ന് വിചാരിച്ച് നമ്മൾ പോവുമോ? പോവില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തേക്ക് വന്ന് നമ്മളോട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്യണ്ട എന്ന് പറഞ്ഞു, അത് നമ്മൾ ചെയ്യരുത്. അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് 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 റസൂലുള്ളാഹിൻ്റെ കൂടെ കൂടെ റസൂലുള്ളാഹിനോടൊപ്പം നമ്മൾ എന്താക്കണം? മുന്നോട്ട് പോകണം ഇൻഷാല്ലാ. അപ്പോൾ ഈ സുൽത്താനിയ മദ്രസയിലെ എല്ലാ കുട്ടികളും അങ്ങനെ വളരണം. നമുക്കിത് കുറച്ചുകൂടി സ്പെഷ്യലാണ് ഈ മാസം. നമ്മൾ ബാക്കിയുള്ള മദ്രസകളിൽ പോലെ വെറും പാട്ടും പ്രസംഗവും സമ്മാനവും ഒന്നും ആയിട്ട് മാത്രമല്ലവരല്ല നമ്മൾ. നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലാവണം.
അവിടുത്തോടുള്ള സ്നേഹത്തിനൊന്നും കാരണം അവിടുത്തോട് അവിടുന്നാണ് നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. റസൂലുള്ളയാണ് നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. മനസ്സിലായോ എല്ലാവരും? ഇൻഷാ അല്ലാ. അപ്പോൾ ഈ റബീഉൽ അവൽ മാസത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കണം. എന്നിട്ട് അത് ഉസ്താദിനെ അറിയിച്ചു തരണം. എന്താണ്, ഞാൻ നോക്കട്ടെ, എന്താണ് നിങ്ങൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഈ മാസം ചെയ്യുക? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ പൈസ കുറ്റി ഉണ്ടാവും. പൈസ കുറ്റിയില്ലേ, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി എടുത്തു വെച്ച പൈസ കുറ്റി, ആ പൈസ കുറ്റിയിലെ പൈസ മുഴുവനും നമ്മുടെ ആസ്ഥാനത്തിന് കൊടുക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദിന് കൊടുക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങൾ ആസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെടിയോ നിങ്ങൾ നട്ട് നനച്ച് ചെടികളോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കൊടുക്കുമോ എന്ന് കരുതുക. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരാളെ ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്ന് കരുതുക. അല്ലെങ്കിൽ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ ഇത്ര സലാത്ത് ചൊല്ലും എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ എന്താണോ, നിങ്ങളാൽ കഴിയുന്ന എന്താണോ ഈ ഒരു മാസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുക എന്ന് ഉസ്താദിനെ അറിയിച്ചു തരണം ഇൻഷാല്ലാഹ്. അപ്പോൾ നോക്കട്ടെ ആരാണ് ഏറ്റവും നല്ല തീരുമാനമെടുക്കുക. നിങ്ങളെ നിയ്യത്ത് പോലെ ഇരിക്കും എന്ത് ഒരു നല്ലൊരു തീരുമാനം ഇൻഷാല്ലാഹ്. അപ്പോൾ നിങ്ങൾ അത് തീരുമാനിച്ച് ഉസ്താദിനെ അറിയിച്ചു തരണം. ഈ മാസം നിങ്ങൾ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഉസ്താദിനെ അറിയിച്ചു തരണം ഇൻഷാല്ലാഹ്. ഉസ്താദ് നോക്കട്ടെ ആരാണ് ഉഷാറായിട്ട്, ആരാണ് ആരുടെ തീരുമാനമാണ് ഉഷാറായ തീരുമാനം നോക്കുന്ന നോക്കട്ടെ ഇൻഷാല്ലാഹ്. അപ്പോൾ ഈ മാസത്തിൽ നിങ്ങളൊക്കെ തയ്യാറാവുക. എല്ലാ ദിവസവും നമ്മൾ വളരെയേറെ സന്തോഷിക്കണം. നല്ല സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ചില പണികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ചെല്ലുക, അതൊക്കെ ചെയ്യുക. മൗലൂദുകൾ ദിവസവും ഓതുക, വീടുകളിൽ മൗലൂദുകൾ ഓതുക, മജ്ലിസുകൾ നടത്തുക. മറ്റു ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. മറ്റു രോഗങ്ങളും മറ്റു വ്യാധികളൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിപ്പോകാനൊന്നും നിൽക്കേണ്ട. നമ്മൾ സൂക്ഷ്മതയോടെ നിൽക്കുക. ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക. അപ്പോൾ പടച്ചവന് നമ്മളെയും സൂക്ഷിക്കും അല്ലേ. അങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടെ നടക്കുക. നമ്മൾ മൗലൂദുകൾ ചൊല്ലുക, മജ്ലിസുകൾ നടത്തുക. അങ്ങനെ നമ്മൾ വീട് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം കൊണ്ട് പ്രകാശിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പം സുൽത്താനിയ മദ്രസിലെ എൻ്റെ പ്രിയപ്പെട്ട സുൽത്താനി കുട്ടികളോട് ഉസ്താദിന് പറയാനുള്ളത്, ഈ ഒരു മാസം നിങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു തീരുമാനം ഉസ്താദിന് അറിയിച്ചു തരണം ഇൻഷാല്ലാഹ്. ഇന്ന് നമ്മൾ അഖ്ലാഖായിരുന്നു എടുക്കാൻ വിചാരിച്ചത്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വഭാവ വിശേഷണത്തെ പറ്റി പറയുന്ന പാഠമാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ ഇന്ന് പാഠമല്ല, ഇന്ന് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു തുടങ്ങേണ്ട ദിവസമാണ് ഇന്ന്. റബീഉൽ അവൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഉസ്താദ് ഇത്രയും സംസാരിച്ചത്. അപ്പം ഈ പുണ്യമാസത്തിൽ, പുണ്യമായ മാസത്തിൽ, പുണ്യ നിമിഷങ്ങളിലൂടെ നമ്മുടെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.